அம்மணி எவிட? அம்மணி? அம்மணி? தொடருது என்ன? நோக்கு, திர்க்கனாலத்த பரியடனம் கழிஞ்ச, அதும் சுட்டு வழுத்த மரிபூமியில் திரிச்சு வருந்த பர்த்தாவனை இங்கே நானோ சுவியிருக்கின்ன. பரியடனம்! புறப்படும் என்ன குட கூட்டிக்கொண்டு போனோன்னு, நான் கரண்ணி பரண்ணிட்டு கேட்டில்லையோ. என்னை நரையத்தி தனிச்சாக்கிட்டு போயில்லே. இன்னை என்ன கொண்டு வையா. மற்றுள்ளவருடைய துரோகம் சகிச்சு இவட இங்கே கழிய. எந்த எந்த உண்டாயது? சாந்தனாய என்ன அரிசம் பிடிப்பிக்கிறது கேட்டோ. பரையூ. நீங்கள அம்மையும் பெங்களும் இவட உண்டல்லோ. சோதிக்கும். அம்மே? 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 அம்மே எவட போய்? நான் கண்டில்லையோ. அம்மே? 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 மற்றுள்ளவரை பேடிப்பிச்சல்லோ. அம்மா பூஜை முறிக்காதிருக்கோம். பேடிப்பிக்கல்ல மோனே, புறத்த சுயரக்கேடு சகிக்க வையாதாவும்போ மனசின் ஒரு சமாதானத்தின். அம்மக்கு இவட சுயரக்கேடானல்லே, அம்மணிக்கும் அதே. പിന്നെ ബാക്കിയുള്ളവർക്ക് എങ്ങനെ സമാധാനം ഉണ്ടാവുക? പറയൂ. എന്തിനാ പറയുന്നത്? ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. നീ കുടുംബത്തോടെ സമാധാനമായിട്ട് കഴിഞ്ഞാ അമ്മയ്ക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. അതിന് ഞാനും മോളും തടസ്സമാണെങ്കില്, ചെറുതാണെങ്കിലും നാട്ടിലൊരു കൂരയുണ്ടല്ലോ, ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം. അമ്മ പൊതുവെ ശാന്തനായി എന്നെ നിങ്ങൾ അരിശം പിടിപ്പിക്കരുത്. ഞാനൊരു മന്ത്രിയാണ്, ആഭ്യന്തര മന്ത്രി. എന്നിട്ട് സ്വന്തം വീട്ടിലെ കലഹം ഒതുക്കാൻ കഴിയില്ലെന്ന് വന്നാൽ നിങ്ങൾ എല്ലാരും ചേർന്ന് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്, പ്ലീസ്. സിന്ധു, എന്തായത്? ഞാൻ പോയതിനു ശേഷം ഈ മാല മാറ്റിയില്ലല്ലേ ചേട്ടാ? അത് എടുത്തു മാറ്റൂ. നിക്ക നിക്ക, ഇനിയിട്ടോളൂ. അതൊക്കെ അല്പം താമസിക്കും. ഇത് ഗാന്ധിജിക്കുള്ളതാ. അല്ല, നിന്റെ ചേട്ടൻ എവിടെ? ഓഫീസ് റൂമ് കാണും. ഡേ, ആള് ചൂടായിരിക്കുക. ആണോ? എന്നാൽ അല്പം കഴിഞ്ഞിട്ട് കാണാം. ഞാൻ ഇന്നലെ കൂടെ ഓർത്തേ ഉള്ളൂ, അമ്മ ഉണ്ടാക്കുന്ന ഇഡലിയുടെയും ദോശയുടെയും ചമ്മന്തിയുടെ ഒക്കെ ഒരു രുചി. ഇപ്പൊ വേണായിരിക്കും. ഇരിക്ക. വരൂ. അക്രമം ആര് കാണിച്ചാലും അവരോട് യോജിക്കാൻ എനിക്കാവില്ല. വേണ്ട. ശത്രുവിനെ നേരിടാൻ മൃഗീയമായ ശാരീരിക ശക്തിയല്ല, ദിവ്യമായ മനഃശക്തിയാണ് പ്രകടിപ്പിക്കേണ്ടത്. ശരിയാണ്. സഹനമാണ് നമ്മുടെ ധർമ്മം, അഹിംസയാണ് നമ്മുടെ മാർഗം. ആയിക്കോട്ടെ. താൻ ഇങ്ങനെ എല്ലാത്തിനും ഉവ്വ ആയിക്കോട്ടെ അതേന്നൊക്കെ പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? പിന്നെ ഞാൻ എന്താ വേണ്ടത്? ഇയാൾ ഇന്ന് കാണിച്ചതുപോലുള്ള പോക്കർത്തർ അവസാനിപ്പിക്കണം. അതാ ഞാൻ പറഞ്ഞു വന്നത്. ഉവ്വ തികഞ്ഞ ഗാന്ധിയനായിരുന്നു തന്റെ അച്ഛൻ എന്ന കാര്യം മറക്കരുത്. എന്റെ രാഷ്ട്രീയ ഗുരു കൂടിയായിരുന്നു അദ്ദേഹം. ആ കടപ്പാട് വെച്ച് പറയുകയാണ്, ആ വലിയ മനുഷ്യന്റെ മകൻ ഇങ്ങനൊരു തെരുവ് കൊണ്ടേ അധപ്പതിക്കരുത്. താൻ ഈ വഴിവിട്ട്. എനിക്ക് നിങ്ങളുടെ ആദർശത്തിലും രാഷ്ട്രീയത്തിലും ഒന്നും വലിയ വിശ്വാസമില്ല. ചേട്ടനെ തെറി വിളിച്ച് വഴി തടയാൻ ഒരു കൂട്ടം ആളുകൾ വരുന്നു എന്ന് കേട്ടപ്പോ എന്റെ രക്തം തിളച്ചു. അതാണ് ഞാൻ അവിടെ കാണിച്ചത്. അല്ലാതെ നിങ്ങൾ ഉപദേശിക്കുന്ന തരത്തിൽ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതുന്ന ഒരു വിഡ്ഢിയാവാൻ എനിക്കാവില്ല. ഞാൻ പറയേണ്ട പറഞ്ഞു. ഇനി ഇയാടെ ഇഷ്ടം. അലക്സ്! യെസ് മാഡം. ഈ ഒരു പെട്ടിയെ കൊണ്ടുവന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ലേ? ഇല്ല അല്ലേ? പിന്നെ തന്നെയൊക്കെ എന്തിനു കൊള്ളാടോ? അങ്ങേരുടെ പി എന്നും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. മാഡം, എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാൻ മന്ത്രിയുടെ പി എ മാത്രമാണ്. പറഞ്ഞാൽ അനുസരിക്കുന്നവൻ പി എ. അനുസരിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. പലതും വാങ്ങിക്കാൻ ഞാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചതാ. സമ്മതിക്കട്ടെ. ഗൾഫിൽ ഞങ്ങൾ പോയിടത്തെല്ലാം മലയാളികളും അറബികളും ഒരുപോലെ സമ്മാനങ്ങൾ കൊണ്ടുവന്ന് മിനിസ്റ്ററുടെ മുമ്പിൽ ചൊരിയുകയായിരുന്നു. ടി വി, വി സി ആർ, കമ്പ്യൂട്ടർ, കുക്കിംഗ് റേഞ്ച് തന്നെ പലവിധം. അതിലൊന്നു പോലും സ്വീകരിച്ചില്ല. ആ കൂട്ടത്തിൽ എനിക്ക് കിട്ടി കുറെ. തൊട്ടുപോകരുത് എന്നല്ലേ ഉത്തരവ്? എന്താ ചെയ്യ? അദ്ദേഹം ഒട്ട് തിന്നുകയില്ല, മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കയില്ല. അതാ സ്വഭാവം, അറിയാലോ. അലക്സ്, നിങ്ങൾ ഇതുവരെ പോയില്ലേ? അല്ല സാർ, ചെയ്യുമ്പോൾ എന്തോ കൊണ്ടുവന്നു. രണ്ട് സോപ്പുകൾ. അങ്ങനെ ഇപ്പൊ ആരെയും സോപ്പ് ഇടണ്ട. അലക്സ് പൊയ്ക്കോളൂ. രണ്ട് സോപ്പ് നാളെ ഉണ്ടോ നിങ്ങക്ക്? അമ്മണി, എന്റെ ഈശ്വര, ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു ഉണ്ണിപ്പിണ്ടി ആയല്ലോ. അമ്മണി, നീ എന്നെ ശകാരിച്ചോ ശിക്ഷിച്ചോ, പക്ഷെ അത് അന്യരുടെ മുമ്പിൽ വെച്ചാകരുത്.
ഓരോരുത്തർ ഗൾഫിൽ പോയി വരുമ്പോ ഡസം കണക്കിന് പെട്ടികളാണ് നിറച്ചോണ്ട് വരുന്നത്. എന്റെ വീട്ടുകാർ മുഴുവൻ നിങ്ങൾ വരുന്നതും കാത്തിരിക്കുക. ഇതിന് ഞാൻ അവർക്ക് എന്താ എടുത്തു കൊടുക്ക? അമ്മണി, ഞാനൊരു മന്ത്രിയാണ്. കള്ളക്കടത്തുകാരെ പോലെ ഗൾഫിൽ നിന്ന് സാധനങ്ങൾ പൊക്കിക്കൊണ്ടുവരാൻ പറ്റില്ല. നിന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്ന ഇതിനകത്തുണ്ടല്ലോ സോപ്പ് പൗഡർ. നിങ്ങളുടെ ഒരു സോപ്പും പൗഡറും. സ്പീക്കിംഗ്, എവിടെ വെച്ച്? നന്ദകുമാറാണോ വണ്ടി ഓടിച്ചിരുന്നത്? ആക്സിഡന്റ് പരിക്കുമല്ലോ പറ്റിയിട്ടുണ്ടോ? എന്താ, എന്താണ് എന്റെ അനിയന് പറ്റിയത്? പോലീസ്. ഹലോ. യെസ് മാഡം, കൊടുക്ക. ഇല്ല, എനിക്കൊന്നും പറ്റില്ല ചേച്ചി. ഓട്ടോയില് രണ്ടുപേർക്ക് പരിക്കുണ്ട്. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കയാ. കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. കേസ് ചാർജ് ചെയ്തെന്നോ? ഏത് പോലീസുകാരനാടാവൻ? ഹോം മിനിസ്റ്ററുടെ സ്വന്തം ബ്രദറിലാണെന്ന് പറ. ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. അയാളുടെ കൈ കൊടുക്ക. എന്റെ ബന്ധുവാണെന്ന ഒരു പരിഗണനയും വേണ്ട. നീ പ്രകാരം നിങ്ങൾക്ക് നടപടികളെടുക്കാം. കേസ് ചാർജ് ചെയ്യാനോ? അതെ, സ്റ്റേറ്റുകാരടുത്തുണ്ടാവും പോയത്. കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അമ്മേ, വിഷമിക്കണ്ട, വഴിയുണ്ടാക്കാം. ചേച്ചി എന്നെ ക്രോസ് ചെയ്തതിന് പകരം ചേട്ടനെ ഉപദേശിക്കാൻ നോക്ക്. മന്ത്രി കസാര കാലാകാലം കാണില്ല, അതിനിടയ്ക്ക് വേണം എന്തെങ്കിലൊക്കെ ചെയ്യാൻ. അതിനാണോടാ സ്റ്റേറ്റുകാരും എടുത്ത് കണ്ട പെമ്പിള്ളേരും കയറ്റി സർക്കിട്ട് പോയത്? അതെ, ഏതെങ്കിലും ഒരു ബോർഡിലോ കോർപ്പറേഷനിലോ ഒരു സ്ഥാനം തന്നിരുന്നെങ്കിൽ ഇന്ന് എനിക്കൊരു കാർ ഉണ്ടായെന്നെ. അങ്ങേർക്ക് അതിന് തോന്നിയില്ലല്ലോ. ഒന്നും പതുക്കെ പറ, ചേട്ടൻ അപ്പുറത്തുണ്ട്. സാർ, ഇപ്പൊ എനിക്ക്. യെസ്, പറയൂ. എയർപോർട്ട് അതോറിറ്റി സൊസൈറ്റിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയ്ക്ക് തന്നെ വലിയൊരു ഉത്തരവാദിത്വമാണുള്ളത്. പുറമേ ഈ പട്ടയദാനത്തിന്റെ ചുമതല കൂടി ആവുമ്പോ വേറെ വിശ്വസിച്ചേൽപ്പിക്കാൻ മറ്റൊരാളിനെ ഞാൻ കാണുന്നില്ല. മിസ്റ്റർ മാധവൻ തന്നെ ഇത് ചെയ്യണം. ഈ ഫയൽ പഠിക്കണം, കൃത്രിമം നടന്നിട്ടുണ്ടോന്ന് പരിശോധിക്കണം. സാർ, ചേട്ടൻ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. ക്ഷീണമുണ്ട്. ദുബായ് മാത്രമല്ലല്ലോ, യു എ മുഴുവൻ ഞങ്ങൾ ചുറ്റിക്കറങ്ങില്ലേ. അവിടുത്തെ പൊടി കാറ്റും ചൂടും. അവിടുത്തെ ആഹാരമൊക്കെ എങ്ങനെ? പച്ചക്കറികളൊക്കെ ധാരാളം കിട്ടും. ആട്ടിൻപാലോ? ആട്ടിൻപാൽ കിട്ടിയില്ല, ടിൻപാലാണ് കഴിച്ചത്. കഷ്ടം, സ്വന്തം വിളയുന്ന നാടാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആട്ടിൻപാൽ കിട്ടാതെ. അയ്യോ, ചേട്ടന്റെ സ്കിന്നിന്റെ നിറം പോലും മങ്ങിപ്പോയി. അവിടുത്തെ ചൂടല്ലേ അമ്മണി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചേട്ടൻ എതിർത്തൊന്നും പറയരുത്. നന്ദുവിനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. അവന് ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തിക്കണം. തോട്ടണ്ടി വികസന കോർപ്പറേഷൻ നമ്മുടെ പാർട്ടിക്കല്ലേ കിട്ടിയത്. അതിന്റെ ചെയർമാൻ സ്ഥാനം നന്ദുവിന് കൊടുക്കണം. എന്താ, കണ്ട ക്ലബിലും ബാറിലും കുടിച്ച് കൂത്താടി നടക്കുന്നവനെ പിടിച്ചാൽ ചെയർമാൻ ആക്കാനോ? ഇന്ന് തന്നെ അവൻ ചെയ്ത തെമ്മാടിച്ചത് എന്താ നിനക്കറിയില്ലേ? അതൊക്കെ മാറുന്നേ, ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തെത്തിയ അവന്റെ സ്വഭാവത്തിന് മാറ്റം വരും. മാറ്റം, സ്ഥാനത്തിരുത്താൻ യോഗ്യത കൂടി വേണം. മേലിൽ ഇത്തരം കാര്യങ്ങൾ അമ്മണി എന്റെ അടുത്ത് പറയരുത്. തീർച്ചയാണോ? തീർച്ചയാണ്. എങ്ങോട്ട് പോവാ? എന്റെ വാക്കിന് ഇത്ര വിലയുള്ളെങ്കിൽ വേണ്ട. അമ്മണി, അമ്മണി നിക്കൂ. അമ്മണി, അമ്മണി, എന്റെ ഈശ്വര. ഒന്നും പറയണ്ട, എന്നെ കണ്ടപ്പോ നാടാൻ കളിക്കുന്നോടി. അല്ല, നീ എന്തിനു ഇവിടെ വന്നു?